വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ലെസൺ ടോപ്പിക്ക് പലപ്പോഴും നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന ചില സംഭവങ്ങളും അതുപോലെ അനുഭവങ്ങളും അസുഖങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻസ് അടങ്ങിയ സെൻറ്റൻസുകളാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് കേട്ടി നോക്കിയിട്ട് വരാം ലെറ്റ്സ് ബിഗിൻ എൻ്റെ കയ്യിലൊരു ടീ കപ്പ് ഉണ്ട് ആ ടീ കപ്പിൽ നിന്നും ചായ ഒന്ന് തുളിമ്പിപ്പോയി പുറത്തേക്ക് മറിഞ്ഞു അപ്പോൾ അതിങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷൻ ഇംഗ്ലീഷിൽ പറയും ആദ്യം എൻ്റെ ചായ തുളിമ്പിപ്പോയി എന്ന് പറയണം മൈ ടീ ഹാസ് സ്പിൽഡ് ഓവർ ഇങ്ങനെ പറയാം മൈ ടീ ഹാസ് സ്പിൽഡ് ഓവർ സ്പിൽഡ് ഓവർ നെക്സ്റ്റ് സിറ്റുവേഷൻ ഡ്രസ്സ് അയേൺ ചെയ്യുന്ന സമയത്ത് അത് കത്തിപ്പോയി ഇതെങ്ങനെ പറയാം എൻ്റെ ഡ്രസ്സ് ഇസ്ത്രീ ഇടുമ്പോൾ കത്തിപ്പോയി എന്ന് പറയണം എൻ്റെ ഡ്രസ്സ് ഇസ്ത്രീയിടുമ്പോൾ കത്തിപ്പോയി മൈ ഡ്രസ് ഈസ് ബേൺഡ് ഔട്ട് വൈൽ അയേണിംഗ് മൈ ഡ്രസ് ഈസ് ബേൺഡ് ഔട്ട് വയൽ അയണിങ് ഓക്കെ വയൽ അയണിങ് പറയുമ്പോൾ ആ സമയത്ത് അയൺ ചെയ്യുന്ന സമയത്ത് ദെൻ നെക്സ്റ്റ് എപ്പാണ് പുറത്തേക്ക് പോകാൻ നമ്മൾ റെഡിയാകാൻ നോക്കുമ്പോൾ ഡ്രസ്സാകെ ചുളിഞ്ഞിരിക്കുന്നു എൻ്റെ ഡ്രസ്സ് ചുളിഞ്ഞിരിക്കുന്നു എന്ന് പറയും അല്ലേ എൻ്റെ ഡ്രസ്സ് ചുളിഞ്ഞിരിക്കുന്നു മൈ ഡ്രസ് ഈസ് എറിംഗ്ഡ് മൈ ഡ്രസ് ഈസ് റിംഗ്ഡ് മൈ ഡ്രസ് ഈസ് റിംഗ്ഡ് ഇനി എൻ്റെ ഡ്രസ്സ് കീറിയിരിക്കുന്നു എന്ന് പറയാൻ മൈ ഡ്രസ് ഈസ് ടോൺ മൈ ഡ്രസ് ഈസ് ടോൺ നിങ്ങളുടെ ഡ്രസ്സിൽ ചളിയായിരിക്കുന്നു യു ആർ ഡ്രസ് മഠി യു ആർ ഡ്രസ് ഈസ് മഠി നിങ്ങളുടെ ഡ്രസ്സ് അഴുക്കായിരിക്കുന്നു എന്ന് പറയാൻ അഴുക്കായിരിക്കുന്നു വൃത്തിയേടായിരിക്കുന്നു യു ആർ ഡ്രസ് ഈസ് തേർട്ടി യു ആർ ഡ്രസ് ഈസ് തേർട്ടി ചിലപ്പോൾ ഡ്രസ്സ് എടുത്ത് ധരിക്കാൻ നോക്കുമ്പോഴായിരിക്കും അതൊരു കറയുള്ളത് കാണുക അപ്പോൾ എന്താ പറയുക എൻ്റെ ഡ്രസ്സിലൊരു കറയുണ്ടെന്ന് പറയും അല്ലേ എൻ്റെ ഡ്രസ്സിലൊരു കറയുണ്ട് എസ്റ്റൈൻ ഹാസ് ഓൺ മൈ ഡ്രസ് എസ്റ്റൈൻ ഹാസ് ഓൺ മൈ ഡ്രസ് ഡ്രസ്സ് നനഞ്ഞതാണ് എന്ന് പറയാം മൈ ഡ്രസ് വെറ്റ് മൈ ഡ്രസ് ഈസ് വെറ്റ് നെക്സ്റ്റ് വൺ പല്ല് തേക്കാൻ നോക്കുമ്പോൾ ടൂത്ത് പേസ്റ്റ് തീർന്നിരിക്കുന്നു ടൂത്ത് പേസ്റ്റ് തീർന്നിരിക്കുന്നു ടൂത്ത് പേസ്റ്റ് ഈസ് റൺ ഔട്ട് ടൂത്ത് പേസ്റ്റ് ഈസ് റൺ ഔട്ട് റൺ ഔട്ട് തീർന്നു പോയി എന്നതിന് റൺ ഔട്ട് എന്ന് പറയാം ടൂത്ത് പേസ്റ്റ് ഈസ് റൺ ഔട്ട് അതുപോലെ മിക്സി അരക്കാൻ നോക്കുമ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്തു പറയും എൻ്റെ മിക്സി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയും അല്ലേ മൈ മിക്സി ഈസ് നോട്ട് വർക്കിംഗ് മൈ മിക്സി ഈസ് നോട്ട് വർക്കിംഗ് ദെൻ നെക്സ്റ്റ് സിറ്റുവേഷൻ അശ്രദ്ധ കാരണം ചോറ് വെന്തുപോയി പോയി എന്തു പറയും നമ്മൾ എൻ്റെ അശ്രദ്ധ കാരണം ചോറ് വെന്തുപോയിരിക്കുന്നു റൈസ് ഈസ് റൈസിസ് ഔട്ട് ബിക്കോസ് ഓഫ് മൈ കെയർലെസ്നസ് മൈ കെയർലെസ്നസ് എന്നിട്ടാ എൻ്റെ അശ്രദ്ധ കാരണം ബിക്കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ബേണ്ടൌട്ട് വെന്തുപോയി ഐ സീസ് ഔട്ട് ബിക്കോസ് ഓഫ് മൈ കെയർലെസ്നെസ് ദ നെക്സ്റ്റ് വൺ ഭക്ഷണം ഭയങ്കര ചൂടാണ് എന്ന് ഇംഗ്ലീഷിൽ പറയാം ദ ഫുഡ് ഈസ് ടു വാം എന്ന് പറയാം അതല്ലെങ്കിൽ ദ ഫുഡ് ഈസ് ടു ഹോട്ട് എന്നും പറയാം ചൂടിന് ഹോട്ട് എന്ന് പറയാം വാം എന്നും പറയാം അപ്പോൾ ഇതൊരു ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെ പറയാമെന്ന് പറഞ്ഞു നോക്കാം ഞാൻ കഴിക്കാൻ നോക്കുമ്പോൾ ഭക്ഷണം ഭയങ്കര ചൂടാണ് നല്ല ചൂടാണ് അപ്പം ഞാൻ കഴിക്കാൻ നോക്കുമ്പോൾ എന്നും കൂടി അതിൽ ചേർത്ത് പറയണം അല്ലേ അപ്പോൾ നമുക്കിതിങ്ങനെ പറയാം ദ ഫുഡ് ഈസ് ടു ഹോട്ട് വെൻ ഐ ട്രൈ ടു ഈറ്റ് ഇറ്റ് ഫുഡ് ഈസ് ടു ഹോട്ട് വെൻ ഐ ട്രൈ ടു ഈറ്റ് ഇറ്റ് കഴിക്കാൻ നോക്കുമ്പോൾ വെൻ ഐ ട്രൈ ടു ഈറ്റ് ഇറ്റ് കഴിക്കാൻ നോക്കുമ്പോൾ എന്നാണ് പറഞ്ഞതെങ്കിലും ഇതവിടെ എന്താണ് ചെയ്യുന്നത് കഴിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ലുക്ക് എന്ന വാക്കി ഉപയോഗിക്കാൻ പറ്റില്ല പലപ്പോഴും ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ വ്യത്യാസം വരും അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ട്രൈ എന്നാണ് നെക്സ്റ്റ് വൺ ഒരു വേസ്റ്റിഡ് എന്ന പാത്രം നിറഞ്ഞിരിക്കുന്നു സാധാരണ സംഭവിക്കാവുന്നതല്ലേ അല്ലേ വേസ്റ്റിഡുന്ന പാത്രം നിറഞ്ഞിരിക്കുന്നു ദ ഗാർബേജ് ബിൻ ഈസ് ഫുൾ വേസ്റ്റഡ് എന്ന പാത്രത്തിന് എന്ത് പറയുക ഗാർബേജ് ബിൻ ദ ഗാർബേജ് ബിനീസ് ഫുൾ വേസ്റ്റ് ഇടുന്ന പാത്രം നിറഞ്ഞിരിക്കുന്നു അതെടുത്ത് മാറ്റി അതെടുത്ത് മാറ്റി എന്ന് എങ്ങനെ പറയാം ഇറ്റ് ടേക്ക് ഇറ്റ് എവേ അല്ലെങ്കിൽ ടേക്ക് എവേ ഫ്രം ദർ അവിടെ നിന്ന് എടുത്ത് മാറ്റൂ എന്ന് പറയാം ഇറ്റ് എവേ ഫ്രം ടേക്ക് ഇറ്റ് എവേ ഫ്രം ദർ നെക്സ്റ്റ് ജലദോഷമുള്ളപ്പോൾ മൂക്കിൽ നിന്നും ദ്രാവകരൂപത്തിൽ വരുന്നതിന് എനിക്ക് മൂക്കലിപ്പാണ് മൈ നോസിസ് റണ്ണി മൈ നോസ് ഈസ് റണ്ണി എനിക്ക് വിറയലോടെയുള്ള പനിയുണ്ട് ഐ ഹാവ് എ ഫീവർ വിത്ത് ഷിവറിങ് ഐ ഹാവ് എ ഫീവർ വിത്ത് ഷിവറിങ് ഷിവർ വിറയൽ എൻ്റെ കൈവിരൽ മുറിഞ്ഞു എൻ്റെ കൈവിരൽ മുറിഞ്ഞു ഐ ഹാവ് എ കട്ട് ഓൺ മൈ ഫിംഗർ എൻ്റെ കൈവിരൽ മുറിഞ്ഞു എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് എ കട്ട് ഓൺ മൈ ഫിംഗർ ഞാൻ ക്ഷീണിതനാണ് ഞാൻ ക്ഷീണിതനാണ് ഐ ആം ടയേഡ് യേഡ് എനിക്ക് തലവേദനയുണ്ട് ഐ ഹാവ് എ ഹെഡേക്ക് ഐ ഹ് എ ഹെഡേക്ക് എൻ്റെ തൊലിപ്പുറത്ത് ചൊറിച്ചിലുണ്ട് എൻ്റെ തൊലിപ്പുറത്ത് ചൊറിച്ചിലാണ് മൈ സ്കിനീസ് ഇച്ചി മൈ സ്കിനീസ് ഇച്ചി പറയുമ്പോൾ ചൊറിച്ചിൽ ഇച്ചി എന്ന് പറയുക എനിക്ക് തൊണ്ടവേദനയുണ്ട് ഐ ഹാവ് എ സോട്ട് ത്രോട്ട് ഐ ഹാവ് എ സോർ ത്രോട്ട് സോർ ത്രോട്ട് എന്ന് പറഞ്ഞ തൊണ്ട വേദനയ്ക്കാണ് സോർ ത്രോട്ട് എന്ന് പറയുന്നത് ഐ ഹാവ് എ സോർ ത്രോട്ട് എനിക്ക് പല്ലുവേദനയുണ്ട് ഐ ഹാവ് എ ടു തേക്ക് ഐ ഹാവ് എ ടുക്ക് ടൂത്ത് ഞാൻ തുമ്മുകയാണ് ഇങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കുകയാണ് എന്താ ചെയ്യുക ഐ എം സ്നീസിങ് ഞാൻ തുമ്മുകയാണ് ഐ എം സ്നീസിങ് തുമ്മുന്നതിന് എന്താ പറയുക സ്നീസ് ഐ എം സ്നീസിങ് ഞാൻ തുമ്മുകയാണ് എനിക്ക് ചുമയുണ്ട് I have a cough. I have a cough. I am fat. I am I'm thin. Okay friends, it's a short lesson including some life situations. Please give me a like and share with others. And we will meet up with in another lesson. Thank you for watching. Bye.